അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വിട. കഴിഞ്ഞ ഒരാഴ്ചയായി ചൂട് പിടിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു ഈ വർഷത്തെ ദേശീയ അവാർഡ് ആർക്ക് എന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിലെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് നിഷേധിച്ചതിനെ പറ്റി. എല്ലായിടത്തും ചുവട് പിടിച്ചത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ഇല്ല എന്നായിരുന്നു. എന്നാൽ അതിനൊക്കെ ഉള്ള മറുപടിയായി ഒരു സ്ഥിരീകരണം ഇപ്പോൾ ജൂറി അംഗങ്ങളിൽ നിന്നും വന്നിരിക്കുകയാണ്. ഒരു ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് അടുത്ത 10 ദിവസത്തിനകം അവർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിപ്പ്. ജൂറി അംഗങ്ങളുടെ സ്ഥിരീകരണം ഇങ്ങനെയാണ്. ഈ വർഷത്തെ അവാർഡ് ആ അർഹതപ്പെട്ട ആൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവാർഡിനൊന്നും ആരും വലിയ വിലയൊന്നും നൽകില്ല എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആർക്കാണ് ഈ വർഷത്തെ അവാർഡ് എന്നത്. അതെ, നിങ്ങൾ വിചാരിച്ച ആൾക്ക് തന്നെ, മമ്മൂട്ടിക്കാണ് ഈ വർഷത്തെ ദേശീയ അവാർഡ് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. പേരൻ്റ് എന്ന കഥാപാത്രത്തിലെ ആ ഒരു കഥാപാത്രത്തിന് തീർച്ചയായും അവാർഡ് ലഭിക്കണമെന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിൽ മുറവിളിയാണ്. അപ്പോൾ ഒടിയൻ എന്ന സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രത്തെ പിന്തള്ളിയാണ്, അതുപോലെ തന്നെ രൺവീർ സിംഗ് അവതരിപ്പിച്ച കഥാപാത്രം ബോളിവുഡിൽ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിനെ പിന്തള്ളിയാണ് മമ്മൂക്ക ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത്. നേടിയെന്ന് പൂർണ്ണമായും ഞാൻ പറയുന്നില്ല, എങ്കിലും സ്ഥിരീകരിക്കാത്ത ഒരു ന്യൂസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുന്നവർ എന്തുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യുന്നു എന്നുകൂടി താഴെ രേഖപ്പെടുത്തുക.